सेकेंड बी ए हिस्ट्री, मेन पेपर एमर्जेंस ऑफ मॉडर्न वर्ल्ड। കുട്ടികളെ, ഈ പേപ്പറിലെ ഏറ്റവും ഒടുവിലത്തെ ചാപ്റ്ററായ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് വേൾഡ് വാർ, ഇതിൽ ഈ രണ്ട് ലോകമഹായുദ്ധങ്ങളും അനുബന്ധമായ മറ്റ് ചില ടോപ്പിക്കുകളും നമ്മൾ വിശദമായി ചർച്ച ചെയ്ത് പഠിച്ചതാണ്. അതായത് ഇറ്റാലിയൻ ഫാസിസം, ജർമ്മനിയിലെ നാസിസം, ഇവയൊക്കെ ചുരുക്കം ചില ടോപ്പിക്കുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അതിലാദ്യം ഫാസിസ്റ്റ് രാഷ്ട്രത്തിൻ്റെ സ്വഭാവം, ദ നേച്ചർ ഓഫ് ഫാസിസ്റ്റ് സ്റ്റേറ്റ്സ് എന്ന ഭാഗം ഒന്നുകൂടി പരിശോധിക്കാം. പൊതുവായി പറഞ്ഞാൽ സകല അധികാരങ്ങളും രാഷ്ട്രത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തീവ്ര ദേശീയതയിലും വംശീയതയിലും സൈനികതയിലും ഊന്നിക്കൊണ്ടുള്ള ഒരു സമഗ്രാധിപത്യ രാഷ്ട്രം സ്ഥാപിക്കുവാനാണല്ലോ ഫാസിസ്റ്റുകൾ ശ്രമിച്ചത്. മുസോളിനിയും ഹിറ്റ്ലറും ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഡിക്റ്റേറ്റേഴ്സ്, അതായത് ഏകാധിപതികളായിരുന്നല്ലോ. പൗരന് അയാളുടെ അവകാശങ്ങളെക്കാൾ പ്രധാനമായത് രാഷ്ട്രത്തോടുള്ള ചുമതലയാണെന്നും ഒരു പൗരൻ്റെ ആത്യന്തിക ലക്ഷ്യം രാഷ്ട്രത്തോടുള്ള സമർപ്പണവും സേവനവുമാണെന്നും ഫാസിസ്റ്റുകൾ പ്രഖ്യാപിച്ചു. തീവ്ര ദേശീയതയും കോർപ്പറേറ്റ് വ്യവസ്ഥയുമെല്ലാം ഫാസിസ്റ്റ് രാഷ്ട്രങ്ങളുടെ സ്വഭാവ സവിശേഷതകളാണെന്ന് പറയാം. എങ്കിലും സൈനികതയും വംശീയതയുമാണ് ഫാസിസ്റ്റ് രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനപരമായ സ്വഭാവ സവിശേഷതകളിൽ രണ്ടെണ്ണം. സൈനികത ഫാസിസ്റ്റ് രാഷ്ട്രത്തിൻ്റെയും തത്വശാസ്ത്രത്തിൻ്റെയും അടിത്തറയാണെന്ന് പറയാം. ചാൾസ് ഡാർവിൻ, ജോർജ് സോറൽ തുടങ്ങിയ ചിന്തകരുടെ ആശയങ്ങളും അവരുടെ വിഖ്യാത ഗ്രന്ഥങ്ങളുമെല്ലാം, ഉദാഹരണമായി ചാൾസ് ഡാർവിൻ്റെ ഒറിജിൻ ഓഫ് സ്പീഷീസ്, ഇവയെല്ലാം ഫാസിസ്റ്റ് സൈനികതയെ വളരെ ആഴത്തിൽ സ്വാധീനിച്ചു. പോരാട്ടം പ്രകൃതിത്വവും അനിവാര്യവുമാണെന്ന ഡാർവിൻ്റെ ആശയത്തെ ഫാസിസ്റ്റുകൾ പിന്തുടർന്നു. മത്സരവും പോരാട്ടവും പുരോഗതി ഉറപ്പുവരുത്തുമെന്ന് വിശ്വസിച്ച അവർ യുദ്ധത്തെ മഹത്വവൽക്കരിച്ചു. ലക്ഷ്യം നേടിയാലും ഇല്ലെങ്കിലും ഹിംസ മഹനീയമാണ് എന്ന സോറലിൻ്റെ അഭിപ്രായം ഫാസിസ്റ്റുകളെ ഏറെ വശീകരിച്ചു. അങ്ങനെ ഹിംസയും സൈനികതയും ഫാസിസ്റ്റ് ജീവിത രീതിയുടെ അവിഭാജ്യ ഘടകമായി തീരുകയും ചെയ്തു. സർവതും ഉത്ഭവിക്കുന്നത് സംഘർഷത്തിലൂടെയാണെന്ന ആശയമായിരുന്നു ഫാസിസ്റ്റ് സൈനികതയുടെ അടിത്തറ. ശക്തിയെ നന്മയായും ദൗർബല്യത്തെ തിന്മയായും കണ്ട ഫാസിസ്റ്റുകൾ ശക്തരെ ആരാധിക്കുകയും ദുർബലരെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. കൂറ്, ചുമതല, അനുസരണ തുടങ്ങിയ സൈനിക മൂല്യങ്ങളെ ഫാസിസ്റ്റുകൾ ആദരിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്തു. ഫാസിസ്റ്റ് സൈനികത ആയുധവൽക്കരണം പുനരാരംഭിക്കുവാനും ആക്രമണോത്സുകമായ വിദേശ നയം രൂപപ്പെടുത്താനുള്ള പ്രേരണയും നൽകി. രാജ്യത്തെ ആയുധ കുത്തക സൈന്യങ്ങൾക്ക് നൽകിക്കൊണ്ട് രാജ്യത്തെ ഫാസിസ്റ്റുകൾ സൈനിക ക്യാമ്പുകളാക്കി മാറ്റുകയും ചെയ്തു. ഒന്നാം ലോകമഹായുദ്ധത്തിൽ ജർമ്മനിക്കും ഇറ്റലിക്കുമൊക്കെ ഏറ്റ അപമാനവും അന്ധമായ ജൂത വിരോധവുമൊക്കെയാണല്ലോ ഹിറ്റ്ലറെ പോലുള്ളവരെ ഏകാധിപതികളാക്കി മാറ്റിയത്. അതെ,
വംശീയതയെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഫാസിസ്റ്റ് തത്വസംഹിതയുടെ അടിത്തറയാണ് വംശീയത. ജർമ്മൻ ഫാസിസ്റ്റുകളായ നാസികളെയാണ് ഇത് വളരെയധികം സ്വാധീനിച്ചത്. ജർമ്മനിയിൽ കാലാകാലങ്ങളായി നിലനിന്നിരുന്ന ജൂതവിരുദ്ധ വികാരമാണ് ഹിറ്റ്ലറുടെ വംശീയ സിദ്ധാന്തത്തിൻ്റെ അടിത്തറ. ജർമ്മനിയിൽ മധ്യകാലത്ത് തന്നെ ക്രൈസ്തവർ ജൂതന്മാരോട് ശത്രുത വെച്ച് പുലർത്തിയിരുന്നു. മാർട്ടിൻ ലൂഥറെ പോലുള്ള മത പുരോഹിതർ യഹൂദരെ യേശുവിൻ്റെ ഘാതകരായാണ് ചിത്രീകരിച്ചത്. ഇത് മതപരമായ ജൂത വിരോധത്തിന് കാരണമായി തീരുകയും ചെയ്തു. ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ഏകീകൃത ജർമ്മൻ രാഷ്ട്രത്തിൻ്റെ ഉത്ഭവത്തോടെ രാഷ്ട്രീയമായ ജൂതവിരോധവും ജർമ്മനിയിൽ ഉടലെടുത്തു. തീവ്രമായ ജർമ്മൻ ദേശീയത ജൂതരെ അന്യരായി കാണാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു. വംശങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആര്യന്മാരാണെന്നും ആര്യന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠ ജർമ്മൻകാരാണെന്നും ഹിറ്റ്ലർ വാദിച്ചു. അന്ധമായ ജൂതവിരോധം ജൂതർക്കെതിരെ നടപടികൾ എടുക്കുന്നതിന് ഹിറ്റ്ലറെ പ്രേരിപ്പിച്ചു. എല്ലാ അർത്ഥത്തിലും ജർമ്മനിയിൽ നിന്നും ജൂതരെ നിഷ്കാസനം ചെയ്ത് ഈ ലോകത്തിൻ്റെ മേധാവിത്വം അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ പോലുള്ള രാജ്യങ്ങളെയൊക്കെ നശിപ്പിച്ചുകൊണ്ട് കൈയടക്കുവാൻ ഹിറ്റ്ലർ സൈനികതയിലും വംശീയതയിലും ഊന്നിക്കൊണ്ട് ഒരു ആധുനിക ജർമ്മനിയെ വാർത്തെടുക്കുവാൻ ശ്രമിച്ചു. ഹിറ്റ്ലറെ അനുകരിച്ച് മുസോളിനിയും ജൂതവിരോധം പ്രചരിപ്പിച്ചു. അങ്ങനെ മുസോളിനി ഹിറ്റ്ലർ കൂട്ടുകെട്ട് രണ്ടാം ലോക മഹായുദ്ധം അനിവാര്യമാക്കി തീർത്തു. ജൂതന്മാരെ ഹിറ്റ്ലർ കൂട്ടത്തോടെ കൊന്നൊടുക്കി. നാസികളുടെ വംശീയ വേട്ടയിൽ ദശലക്ഷക്കണക്കിന് ജൂതന്മാരും ഉത്തരാഫ്രിക്കൻ നിവാസികളും ജീവൻ വെടിഞ്ഞു. സെക്കൻഡ് ബി ഹിസ്റ്ററി മെയിൻ പേപ്പർ, എമർജൻസ് ഓഫ് മോഡേൺ വേൾഡ്. ദ നെക്സ്റ്റ് ടോപ്പിക്, കോൾഡ് വാർ, ശീത സമരം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോക രാഷ്ട്രീയത്തിലെ നിർണായകമായ മാറ്റങ്ങളിലൊന്നായിരുന്നു ശീതസമരത്തിൻ്റെ ഉത്ഭവം. യുദ്ധാനന്തരം സോവിയറ്റ് യൂണിയനും പാശ്ചാത്യ ശക്തികളും തമ്മിലുള്ള സഖ്യവും സൗഹൃദവുമെല്ലാം ഇല്ലാതായി. സോവിയറ്റ് യൂണിയൻ്റെയും അമേരിക്കയുടെ നേതൃത്വത്തിൽ ലോകം കമ്മ്യൂണിസ്റ്റ് ചേരിയും മുതലാളിത്ത ചേരിയുമായി മാറി. ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള ആശയപരമായ പോരാട്ടവും ആരംഭിച്ചു. ആശയപരമായ യുദ്ധമെന്നും പ്രചരണ യുദ്ധമെന്നും നയതന്ത്ര യുദ്ധമെന്നുമെല്ലാം ശീതസമരത്തെ പലരും വ്യാഖ്യാനിച്ചു.
അങ്ങനെ അമേരിക്കൻ നേതൃത്വം കൊടുത്ത മുതലാളിത്ത ചേരിയും റഷ്യൻ നേതൃത്വം കൊടുത്ത സോവിയറ്റ് ചേരിയും തമ്മിലുള്ള സംഘർഷങ്ങളും പോരാട്ടങ്ങളും പൊതുവെ ശീതസമരം എന്ന പേരിൽ അറിയപ്പെടുന്നു. അതൊരു തുറന്ന യുദ്ധമായിരുന്നില്ലെങ്കിലും കാര്യങ്ങൾ പലപ്പോഴും യുദ്ധത്തിൻ്റെ വക്കോളം എത്തിച്ചു. ശീതസമരത്തിൻ്റെ ആഴവും വ്യാപ്തിയും വർദ്ധിപ്പിക്കുന്നതിൽ ഒരുപാട് പ്രതിസന്ധികൾ കാരണമായി തീർന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു 1962 ക്യൂബൻ മിസൈൽ പ്രതിസന്ധി. ശീതസമരത്തിൻ്റെ ഉത്ഭവത്തിനുള്ള മുഖ്യ കാരണം എന്താണ്? അതായത് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കമ്മ്യൂണിസ്റ്റ് ഭീതിയായിരുന്നു. കമ്മ്യൂണിസത്തിൻ്റെ വളർച്ച ഏതു വിധേനയും തടയുക, ഇതായിരുന്നു അമേരിക്ക ഉൾപ്പെട്ട മുതലാളിത്ത ചേരിയുടെ ലക്ഷ്യം. യൂറോപ്പായിരുന്നു ശീതസമരത്തിൻ്റെ പ്രധാനപ്പെട്ട മേഖല. പിന്നീട് മറ്റ് പല ദേശങ്ങളും അതിൻ്റെ മുഖ്യ കേന്ദ്രങ്ങളായി മാറി. 1950 മുതൽ 1989 വരെയുള്ള കാലഘട്ടത്തിൽ മൂന്നാം ലോക രാജ്യങ്ങളിൽ, അതായത് രണ്ടാം ലോക മഹായുദ്ധാനന്തരം സ്വാതന്ത്ര്യം നേടിയെടുത്ത രാജ്യങ്ങളിൽ ആധിപത്യം ഉറപ്പിക്കുവാനാണ് ശീതസമര ശക്തികൾ പ്രധാനമായും ശ്രമിച്ചു പോന്നത്. ശീതസമരത്തിൻ്റെ ആഴവും വ്യാപ്തിയും വർദ്ധിപ്പിക്കുന്നതിൽ ധാരാളം പ്രതിസന്ധികൾ കാരണമായി തീർന്നിട്ടുണ്ടെന്ന് നേരത്തെ പറഞ്ഞുവല്ലോ. അതുപോലെ ധാരാളം സൈനിക സഖ്യങ്ങളും ശീതസമരത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചു. അതായത് അമേരിക്കയുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട നാറ്റോ, സിയറ്റോ, സെൻറ്റോ തുടങ്ങിയ സൈനിക സഖ്യങ്ങൾ, അതിന് ബദലായി സോവിയറ്റ് യൂണിയൻ നേതൃത്വം കൊടുത്ത വാർസോ പാക്റ്റ്, വാർസോ ഉടമ്പടി, കാലാനന്തരം അമേരിക്കയും റഷ്യയും അണുവായുധങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയത് ശീതസമരത്തെ ത്വരിതപ്പെടുത്തി. ആയുധങ്ങൾ നിർമ്മിക്കുന്നതിൽ ഇരു രാഷ്ട്രങ്ങളും പരസ്പരം മത്സരിച്ചു. ആയിരത്തി തൊള്ളായിരത്തി 1989 ആയപ്പോഴേക്കും കാര്യങ്ങൾ ആകെ മാറി മറിഞ്ഞു. കിഴക്കൻ യൂറോപ്പിലെ സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളുടെ തകർച്ചയും മിഖായൽ ഗോർബച്ചേവിൻ്റെ വരവോടെ സോവിയറ്റ് യൂണിയൻ്റെ പതനവും ശീതസമരത്തെ ദുർബലപ്പെടുത്തുകയും ഇല്ലാതാക്കുകയും ചെയ്തു. Mm-hmm.